എല്ലാവർക്കും എം ജി ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ പ്യൂരി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായി 3/4 കപ്പ് പൈനാപ്പിൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ല തിക്കാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് കൂടി ഒന്ന് തയ്യാറാക്കാം. 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ചേർത്ത് പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് പൈനാപ്പിളിൻ്റെ എസെൻസ് 2 തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതും തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്ത ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നല്ല ക്രീമി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടാനായി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പൈനാപ്പിൾ പ്യൂറി, അത് 1/2 കപ്പോളം ഉണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് മുട്ടയുടെ മിക്സിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം കേക്ക് ടിൻ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് 40 മുതൽ 45 മിനിറ്റ് വരെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കേക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ പൈനാപ്പിൾ ക്രഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് പൈനാപ്പിളിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ കേക്കിലേക്ക് മുഴുവനായിട്ട് 1 പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൈനാപ്പിൾ ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1 കപ്പ് പൈനാപ്പിൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് അരിച്ച ശേഷം 1 പാനിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും ചേർത്ത് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് 1 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ല തിക്കാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ വേണം ആയി കിട്ടാൻ. അങ്ങനെ പൈനാപ്പിൾ ഗ്ലേസും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം.
കേക്കിനെ നമുക്ക് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാം. ഷുഗർ സിറപ്പും പൈനാപ്പിൾ ക്രഷും വിപ്പിംഗ് ക്രീമും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തതാണിത്. കേക്ക് ബോർഡിലേക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം ഒന്നാക്കിയ ശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് അത് ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ക്രഷിൻ്റെ പകുതിയോളം ആദ്യത്തെ ലെയറിൽ ഒന്ന് വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറും വെച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പൈനാപ്പിൾ ക്രഷ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച ശേഷം ക്രീം വെച്ച് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ആദ്യം ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ ക്രീം വെച്ച് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതായത് ക്രീം വെച്ച് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പൈനാപ്പിൾ ഗ്ലേസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. മുകളിൽ മുഴുവനായിട്ടും ഞാൻ ഗ്ലേസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അങ്ങനെ ഇത് നല്ല കിഡിലും ടേസ്റ്റിലുള്ള പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡിയായി. ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.